This is the purpose of your life. And the purpose of God's call and election in your life. This is the great promises in the Bible. That God calls you to obtain His kingdom and glory. ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാ നിർമ്മിതമാ ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരേ. എനിക്കായൊരു ഭവനം ഉയരേ അങ്ങുയരേ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധി. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒന്നാമതായി ദൈവത്തിൻ്റെ ഭരണം ഒരു വ്യക്തിയിൽ വെളിപ്പെടുകയും തുടർന്ന് ആക്ഷരികമായി അവൻ്റെ ഭരണം ഭൂമിയിൽ വെളിപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ദൈവത്തിൻ്റെ നഗരമായി പുതിയ ജെറുസലേം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം ആരംഭിക്കുകയായി. ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. എന്താണ് ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ? ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനാണ് അവൻ്റെ തേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ ജീവൻ്റെ സമ്പൂർണതയായ അവൻ്റെ തേജസ് പ്രാപിച്ച് അഥവാ ദൈവത്തെ തന്നെ പ്രാപിച്ച് അവൻ്റെ കൂടെ നിത്യരാജ്യത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതും ഇപ്പോൾ ക്രിസ്തു മുഖാന്തരം നമ്മെ വിളിച്ച് തിരഞ്ഞെടുത്തതിൻ്റെയും പ്രധാനമായിരിക്കുന്ന ഉദ്ദേശങ്ങൾ. കഴിഞ്ഞ 8 എപ്പിസോഡുകളിലായി വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ 4 സത്യങ്ങൾ നാം ചിന്തിക്കുവാൻ തുടങ്ങി. അതിൽ ഒന്നാമത്തേത് മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ദൈവീക ഉദ്ദേശമാണ്. രണ്ടാമത്തേത് ആ ദൈവീക പദ്ധതിയിൽ നിന്നും വീണുപോയ മനുഷ്യനെ തൻ്റെ പുത്രനെ നൽകി വിളിച്ച് തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശമാണ്. മൂന്നാമത്തേത് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു കൂട്ടം വലിയ വാക്തിത്വങ്ങളാണ്. നാലാമത്തേത് ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് വരെയുള്ള 66 പുസ്തകങ്ങളിലൂടെ ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന തൻ്റെ ജനത്തോട് സ്വർഗത്തിലെ പിതാവാം ദൈവം അരുളിച്ചെയ്ത അവൻ്റെ സന്ദേശങ്ങളാണ്. എല്ലായ്പ്പോഴും ഈ 4 കാര്യങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് നാം പ്രാരംഭ എപ്പിസോഡുകളിൽ വ്യക്തമായി കണ്ടുകഴിഞ്ഞ കാര്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പരമമായ ഉദ്ദേശത്തിൽ ഒന്നാമത്തേത് ദൈവത്തിന് ഒരു കുടുംബം ആവശ്യമാണ്. അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമുള്ള
ഒരു കൂട്ടം പുത്രീപുത്രന്മാരെ തനിക്ക് ആവശ്യമായതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഒന്നാമത്തെ പുത്രനായ ആദം ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് ദൈവ കുടുംബത്തിൽ നിന്നും അന്യമാക്കപ്പെട്ടു. തുടർന്ന് ആദമിൻ്റെ ഒരു മകനായ ശേത്തിൻ്റെ തലമുറകളിലൂടെ ദൈവത്തിൻ്റെ കുടുംബം ഈ ഭൂമിയിൽ മുന്നോട്ട് പോയി. അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നോഹയുടെ കാലഘട്ടം വന്നപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരും ദൈവത്തെ അറിയാത്ത ജാതികളുമായി ഇടപഴകി പാപം ചെയ്ത് ദൈവ കുടുംബത്തിൽ നിന്ന് അന്യമാക്കപ്പെട്ടു. ദൈവം ആ തലമുറയെ ന്യായം വിധിക്കുകയും നോഹയും കുടുംബത്തെയും മാത്രം രക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് നോഹയുടെ സന്തതി പരമ്പരകളിലൂടെ ഈ ഭൂമിയിൽ ജനം പെരുകി. ദൈവം തനിക്കായി ഒരു മനുഷ്യനെ കണ്ടെത്തി. അവൻ്റെ പേര് അബ്രഹാം എന്നാണ്. അബ്രഹാമിലൂടെ ദൈവം തനിക്ക് ഒരു വലിയ കുടുംബത്തെ ഭൂമിയിൽ സൃഷ്ടിച്ചെടുത്തു. അവരുടെ പേര് ഇസ്രായേൽ മക്കൾ എന്നാണ്. എന്നാൽ ഇസ്രായേൽ മക്കളും തങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള വെളിപ്പാടിൽ നിന്ന് അന്യപ്പെട്ടു പോയി. അവരും ദൈവത്തിനെതിരെ പാപം ചെയ്ത് ദൈവ കുടുംബത്തിൽ നിന്നും വെളിയിലാക്കപ്പെട്ടു. ആദമിൻ്റെയും ശേത്തിൻ്റെ തലമുറകളുടെയും ഇസ്രായേൽ മക്കളുടെയും പാപമോ മത്സരമോ അനുസരണക്കേടോ ഭൂമിയിൽ ദൈവത്തിൻ്റെ കുടുംബം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ ദൈവം മാറ്റം വരുത്തിയില്ല, നീക്കം വരുത്തിയില്ല. കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി തൻ്റെ കുടുംബത്തെ ഈ ഭൂമിയിൽ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിൻ്റെ കുടുംബം ഈ ഭൂമിയിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവ കുടുംബത്തിൽ ദൈവത്തിൻ്റെ മക്കളായി തീർന്നുവെങ്കിലും അനേകർക്ക് ദൈവം തങ്ങളുടെ പിതാവാണെന്നോ തങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നോ ഉള്ള ശരിയായിരിക്കുന്ന ബോധ്യം വരുന്നില്ല. തുടർന്ന് സ്വർഗത്തിലെ പിതാവാം ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ആത്മാവിലേക്ക് അയച്ചിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് സദാ സാക്ഷ്യം പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. തുടർന്ന് പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമുക്ക് പകരം ദൈവത്തെ ആബ പിതാവേ എന്ന് വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയായി ദൈവം കണക്കാക്കുകയാണ്. ക്രമേണ എൻ്റെ ബുദ്ധിയും ചിന്തയും ഈ സത്യം ഗ്രഹിക്കുകയും ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവത്തെ ആബ പിതാവ് എന്ന് വിളിക്കുവാൻ എനിക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്. ദൈവം നമ്മെ തൻ്റെ മക്കളാക്കിയത് നമുക്ക് ഒരു അവകാശം തരാൻ വേണ്ടിയാണ്. എന്താണ് ദൈവത്തിലുള്ള നമ്മുടെ അവകാശം? അത് ദൈവത്തിൻ്റെ തേജസ്സാണ്. ദൈവത്തിൻ്റെ തേജസ് പ്രാപിച്ച് അവൻ്റെ പുത്രത്വ പദവിയിൽ പൂർണ്ണമായി വളർത്തപ്പെടാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തു മുഖാന്തരം നമ്മെ വിളിച്ചിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്. ദൈവത്തിന് സാധാരണമായ ഒരു കൂട്ടം പുത്രിപുത്രന്മാരെയല്ല ആവശ്യം, പിന്നെയോ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുന്ന ഒരു കൂട്ടം പുത്രിപുത്രന്മാരെയാണ്. സ്വർഗത്തിലെ പിതാവിൻ്റെ ബിസിനസ് ഈ ഭൂമിയിൽ ചെയ്യുവാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, തികവുള്ള ഒരു കൂട്ടം പുത്രിപുത്രന്മാരെയാണ് അവന് ആവശ്യമെന്ന് വചനം വ്യക്തമാക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവത്തെ പിതാവെന്നറിയുന്നതിൽ അനേകർ പരാജയപ്പെട്ടു പോയത്? ഒന്നാമതായി, സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാടിനാൽ ലഭിക്കുന്ന ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ വരാത്തതുകൊണ്ടാണ്. ഏത് ആത്മീയ സത്യങ്ങളും പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് വെളിപ്പാടായി തീർന്നെങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായി, നാം വീണ്ടും ജനിച്ചെങ്കിലും
ഇപ്പോഴും ശിശുപ്രായത്തിൽ തുടരുകയാണ്, വളർന്ന് ക്രിസ്തുവിൻ്റെ പുരുഷത്വം പ്രാപിച്ചിട്ടില്ല, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിച്ചിട്ടില്ല. ശിശുപ്രായത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള പ്രകാശനമോ വെളിപ്പാടോ ലഭിക്കുന്നില്ല. മൂന്നാമതായി, നാം പുതിയ ഉടമ്പടിയുടെ മക്കളാണെങ്കിലും ഇപ്പോഴും ജീവിക്കുന്നത് പഴയ ഉടമ്പടിയുടെ സിസ്റ്റത്തിലാണ്. വ്യക്തമാക്കാം, വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രധാനമായും രണ്ട് ഉടമ്പടികളുണ്ട്. ഒന്ന് പഴയ ഉടമ്പടിയും രണ്ട് പുതിയ ഉടമ്പടിയും. നാം സാധാരണഗതിയിൽ പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവും എന്നാണ്. പഴയ ഉടമ്പടിയിലും പുതിയ ഉടമ്പടിയിലും, പഴയ ഉടമ്പടി പുസ്തകങ്ങളിലും പുതിയ ഉടമ്പടി പുസ്തകങ്ങളിലും ദൈവത്തിൻ്റെ സന്ദേശം ഒന്ന് തന്നെയാണ്. അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാനുള്ള നിത്യരക്ഷയുടെ നിത്യജീവൻ്റെ സന്ദേശമാണ് മുഴുവേദപുസ്തകവും നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ രണ്ട് ഉടമ്പടികളുടെ സിസ്റ്റത്തിന് വലിയ വ്യത്യാസമുണ്ടെന്ന് നാം അറിഞ്ഞിരിക്കണം. പഴയ ഉടമ്പടിയുടെ സിസ്റ്റമല്ല പുതിയ ഉടമ്പടിയുടെ സിസ്റ്റം. രണ്ട് ഉടമ്പടികളുടെയും രണ്ട് ഗണത്തിൽപ്പെട്ട പുസ്തകങ്ങളുടെയും സന്ദേശം ഒന്നു തന്നെയാണെങ്കിലും രണ്ടിൻ്റെയും സിസ്റ്റങ്ങൾ പൂർണ്ണമായും വ്യത്യാസമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും കൊടുക്കുന്ന കാര്യത്തിലും ആത്മീയ കാര്യത്തിലും നീതീകരണത്തിലും വിശുദ്ധീകരണത്തിലും എല്ലാത്തിലും ഈ രണ്ട് ഉടമ്പടികളുടെയും സിസ്റ്റം പൂർണ്ണമായും വ്യത്യാസമാണ്. വ്യക്തമാക്കാം, പഴയ ഉടമ്പടിയിൽ ആരാധന എന്ന് പറഞ്ഞാൽ ആചാര അനുഷ്ഠാനങ്ങളാൽ നിറഞ്ഞ കർമ്മങ്ങളാണ്, ചൊല്ലുകളും ചൊലുത്തുകളുമാണ്. എന്നാൽ പുതിയ ഉടമ്പടിയിലെ ആരാധന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ്. പഴയ ഉടമ്പടിയിലെ പ്രാർത്ഥന, പഴയ ഉടമ്പടിയിലെ എല്ലാ ഭക്തന്മാരും ദൈവത്തെ തങ്ങളുടെ യജമാനനായി കണക്കാക്കുകയും തങ്ങളെ തന്നെ ആ യജമാനൻ്റെ ദാസീദാസന്മാരായി കണക്കാക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ അടുക്കൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കാൻ വരുമ്പോൾ ഒരു ദാസൻ, ഒരു ദാസി യജമാനനോട് യജമാനത്തിയോട് എങ്ങനെ സമീപിക്കുമോ ആ മാനസിക നിലവാരത്തിലാണ് അവർ ദൈവത്തിൻ്റെ അടുക്കൽ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നത്. എന്നാൽ പുതിയ ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ സംവിധാനം അങ്ങനെയല്ല. ദൈവത്തെ നമ്മുടെ പിതാവായി വെളിപ്പെടുത്തിയിരിക്കുന്നു, നാം യേശുവിനെ സ്വീകരിച്ചു, പുത്രത്വ ആത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിലായി സ്വർഗത്തിലെ അപ്പനെ നന്നായി അറിഞ്ഞിരിക്കുകയാണ്. ഇനി നാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വരുന്നത് ദാസന്മാരെ പോലും ദാസിമാരെ പോലും അല്ല, പിന്നെയോ മക്കൾ അപ്പൻ്റെ അടുക്കൽ വരുന്നത് പോലെയാണ്. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിതെല്ലാം ദൈവം ദാനം ചെയ്തിരിക്കുന്നുവെന്നാണ്. ഇനി നിങ്ങൾ ഭൗതിക കാര്യങ്ങൾക്കു വേണ്ടി നിലവിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നൽകിയെന്നാണ്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് ജാതികൾ ചിന്തിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെപ്പോലെ അധികമായി ചോദിക്കരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് ജാതികൾ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു സ്വർഗത്തിലെ പിതാവുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങൾ ജാതികളെപ്പോലെ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയേണ്ടുന്ന ആവശ്യമില്ല. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി പിതാവിനോട് പറഞ്ഞാൽ മാത്രം മതി. മനസ്സിലാകുമോ? പഴയ ഉടമ്പടിയിലെ പ്രാർത്ഥനയുടെ സിസ്റ്റമല്ല പുതിയ ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ സിസ്റ്റം. പഴയ ഉടമ്പടിയിൽ കൊടുക്കുന്നതിന് ഒരു സിസ്റ്റമുണ്ട്, അവർ കണക്ക് നോക്കി ദശാംശം കൊടുക്കുന്നവരാണ്.
പുതിയ ഉടമ്പടിൽ വരുമ്പോൾ കൊടുക്കുന്നതിൻ്റെ സിസ്റ്റം പൂർണ്ണമായി മാറ്റപ്പെട്ടു. നാം ഇന്ന് ദശാംശം കൊടുക്കുന്നില്ല. പിന്നെയോ, പരിശുദ്ധ ആത്മാവ് നമ്മുടെ അകത്ത് നിയോഗം തരുന്നത് പോലെ നാം ഇന്ന് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്. പഴയ ഉടമ്പടിയിൽ ഉപവാസമുണ്ട്. പഴയ ഉടമ്പടിയിലെ ഉപവാസത്തിൻ്റെ സിസ്റ്റത്തിനും പുതിയ ഉടമ്പടിയിലെ ഉപവാസത്തിൻ്റെ സിസ്റ്റത്തിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പഴയ ഉടമ്പടിയിൽ നിർബന്ധിത ഉപവാസങ്ങളും ചില പ്രത്യേക ദിവസങ്ങളും രീതികളും ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പുതിയ ഉടമ്പടിയിൽ ഉപവാസത്തിന് പ്രത്യേക ദിവസങ്ങളില്ല, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളില്ല. മാത്രമല്ല, ദൈവത്തിങ്കൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാൻ അവൻ ഉപവസിക്കുന്നില്ല. പിന്നെയോ, പരിശുദ്ധാത്മാവ് അവൻ്റെ ആത്മാവിൽ അവന് നിയോഗം കൊടുക്കുമ്പോൾ മാത്രമാണ് അവൻ ഉപവസിക്കുന്നത്. പഴയ ഉടമ്പടിയിൽ ഒരുവനെ നീതീകരിക്കുവാനും വിശുദ്ധീകരിക്കുവാനും ഒരു വലിയ സിസ്റ്റം തന്നെയുണ്ട്. എന്നാൽ പുതിയ ഉടമ്പടിയിൽ നീതീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെ സിസ്റ്റം വളരെ വ്യത്യാസമുള്ളതാണ്. പഴയ ഉടമ്പടിയിൽ ഒരുവൻ ദൈവത്തിൻ്റെ എല്ലാ വചനങ്ങളും അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയെല്ലാം പൂർത്തീകരിച്ചാൽ അവൻ നീതിമാനായിത്തീരും. ഏതെങ്കിലും ഒരു കൽപ്പന ലംഘിച്ചാൽ അവൻ പാപിയായിത്തീരുന്നു. ഇനി ആ പാപങ്ങൾ മോചിച്ച് നീതീകരിക്കപ്പെടുവാൻ വിശുദ്ധീകരിക്കപ്പെടുവാൻ അനേകമായ കർമ്മമാർഗങ്ങൾ, യാഗങ്ങൾ, വഴിപാടുകൾ അവൻ നിവർത്തിക്കേണ്ടി വരികയാണ്. എന്നാൽ പുതിയ ഉടമ്പടിയിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ അയച്ച് നമുക്ക് വേണ്ടി കൽപ്പനയെല്ലാം പൂർത്തീകരിച്ച് ക്രൂശിലെ അവൻ്റെ മരണത്താൽ, അവൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനം വരുത്തി നിത്യമായ നീതീകരണം നമുക്ക് വരുത്തിയിരിക്കുകയാണ്. വിശ്വാസത്താൽ, യേശുവിലുള്ള വിശ്വാസത്താൽ ഒരുവൻ നീതീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടുകയാണ്. പഴയ ഉടമ്പടിയിൽ പ്രവൃത്തികളാൽ നീതീകരണവും വിശുദ്ധീകരണവും വരുന്നെങ്കിൽ, പുതിയ ഉടമ്പടിയിൽ കൃപയാൽ, വിശ്വാസം മൂലം നീതീകരണവും വിശുദ്ധീകരണവും വരികയാണ്. പഴയ ഉടമ്പടിയിലെ സിസ്റ്റങ്ങൾക്കും പുതിയ ഉടമ്പടിയിലെ സിസ്റ്റങ്ങൾക്കും വലിയ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ കുഴപ്പമെന്താണ്? നമ്മൾ പുതിയ ഉടമ്പടിയുടെ മക്കളാണെങ്കിലും ഇപ്പോഴും ജീവിക്കുന്നത് പഴയ ഉടമ്പടിയുടെ സിസ്റ്റത്തിലാണ്. നാം നിരന്തരമായി കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് പഴയ ഉടമ്പടിയിലുള്ള ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളുടെയും രീതികളാണ്, സിസ്റ്റങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയും മനസ്സും ഹൃദയവുമെല്ലാം നിറഞ്ഞിരിക്കുന്നത് പഴയ ഉടമ്പടിയിൽപ്പെട്ട പ്രാർത്ഥനയും ആരാധനയും പണം കൊടുക്കലും ഇനോ ഉപവാസങ്ങളും, അവിടുത്തെ സിസ്റ്റങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത്. പുതിയ ഉടമ്പടിയിലേക്ക് വന്ന് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ, അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകൾ, അവിടെയുള്ള ആരാധനയുടെ, പ്രാർത്ഥനയുടെ, പണം കൊടുക്കലിൻ്റെ, ഉപവാസങ്ങളുടെ, നീതിയുടെ, വിശുദ്ധിയുടെ തുടങ്ങിയ ആത്മീയ കാര്യങ്ങളുടെ ബോധ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരാതെ നാം ഇന്നും പഴയ ഉടമ്പടിയുടെ സിസ്റ്റത്തിൽ ജീവിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ വായനയും കേൾവിയും പ്രസംഗവുമെല്ലാം പഴയ ഉടമ്പടിയുടെ സിസ്റ്റത്തിനകത്ത് ജീവിച്ച ദൈവഭക്തന്മാരെ കുറിച്ചാണ്. അബ്രഹാമിൻ്റെ ജീവിതം, ഇസഹാക്കിൻ്റെ ജീവിതം, യാക്കോബിൻ്റെ ജീവിതം, ദാവീദ്, ഗോലിയാത്ത്, ദാവീദിൻ്റെ അഞ്ചു കല്ല്, ദാവീദിൻ്റെ കവിണ്, ഏലിയാവ്, ഏലിയാവിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഏലിയാവിൻ്റെ കാക്ക തുടങ്ങിയ പഴയ ഉടമ്പടിയിലെ വിശുദ്ധന്മാരുടെ ജീവിത രീതികളും കഥകളും സംഭവങ്ങളൊക്കെയാണ് നാം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരാരും പുതിയ ഉടമ്പടിയുടെ വ്യവസ്ഥ തിരിച്ചറിഞ്ഞവരല്ല. പഴയ ഉടമ്പടിയിലും പുതിയ ഉടമ്പടിയിലെയും സന്ദേശങ്ങൾ ഒന്നു തന്നെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷേ രണ്ട് ഉടമ്പടിയിലെയും സംവിധാനങ്ങൾ തികച്ചും വ്യത്യാസമാണ്. ഇപ്പോഴും പഴയ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന ജനറൽ ടോപ്പിക്സുകളാണ് ദൈവസഭ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. പഴയ ഉടമ്പടിയിൽ പിതാവാം ദൈവത്തെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെക്കുറിച്ചും
അല്ലെങ്കിൽ അപ്പനും മക്കളും എന്നുള്ള നിലകളിൽ ഏകദേശം 14 വാക്യങ്ങൾ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ പിതാവെന്ന് പറയുന്ന, നാം അവൻ്റെ പുത്രീ പുത്രന്മാരെന്ന് പറയുന്ന ഏകദേശം 240 വചനങ്ങളുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിലൂടെയും പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാർ നൽകിയ ഉപദേശങ്ങളിലൂടെയും മാത്രമേ ഒരു വ്യക്തിക്ക് സ്വർഗീയ പിതാവിനെ കുറിച്ചുള്ള സമ്പൂർണമായ പ്രകാശനത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ വേദപുസ്തകം എന്നെ ഇങ്ങനൊന്ന് കാണിച്ചാൽ നിങ്ങളുടെ ആത്മീയ നിലവാരം എന്തെന്ന് ഞാൻ വ്യക്തമായി പറയാം. ചിലരുടെ വേദപുസ്തകത്തിൻ്റെ മധ്യഭാഗത്തെ പേജുകളാണ് പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്. അർത്ഥം, അവർ നിരന്തരം വായിക്കുന്നത് സങ്കീർത്തനങ്ങൾ മാത്രമാണ്. ചിലരുടെ വേദപുസ്തകത്തിൻ്റെ പഴയ ഉടമ്പടിയിലെ കഥകളും ചരിത്രങ്ങളും അടങ്ങിയ ഭാഗങ്ങൾ ആ പേജുകൾ ഇളകി പുറത്തോട്ട് തള്ളി നിൽക്കുകയാണ്. ചിലരുടെ വേദപുസ്തകത്തിൽ വെളിപാട് പുസ്തകത്തിൻ്റെ പേജുകൾ മാത്രമാണ് പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്. വളരെ ചുരുക്കം പേർ മാത്രമേ യേശുവിൻ്റെ പഠിപ്പിക്കലുകളും അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളും വായിക്കുന്നുള്ളൂ. ഈ പഴയ ഉടമ്പടിയിലെ കഥകളും ചരിത്രങ്ങളും ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ പോലുമല്ല. ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ ദൈവരാജ്യത്തിൻ്റെയും നിത്യരക്ഷയെയും കുറിച്ചുള്ള ആദ്യ പാഠങ്ങളാണ്. പഴയ ഉടമ്പടി പുസ്തകങ്ങൾ വായിക്കുന്നവർ ഈ ദൈവിക സന്ദേശങ്ങൾ കാണുന്നില്ല. അവിടുത്തെ ചരിത്രങ്ങളും അവിടുത്തെ സിസ്റ്റങ്ങളും മാത്രമാണ് ഗ്രഹിക്കുന്നത് കൊണ്ട് സ്വർഗീയ പിതാവിനെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, വേദപുസ്തകം മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. എന്നാൽ സ്വർഗീയ പിതാവിനെ കുറിച്ചുള്ള സമ്പൂർണമായ വെളിപ്പാട് നൽകുന്നത് പുതിയ ഉടമ്പടി പുസ്തകങ്ങളാണ്. ആ പുതിയ ഉടമ്പടിയുടെ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ വന്നെങ്കിൽ മാത്രമേ സ്വർഗീയ പിതാവിനെ കുറിച്ചുള്ള സമ്പൂർണമായ പ്രകാശനം പ്രാപിച്ച് നിങ്ങൾ അവൻ്റെ പുത്രീ പുത്രന്മാരാണ് തിരിച്ചറിഞ്ഞ് ആ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഉഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തിയുറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾ കടുമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജനത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25 വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾ കടുമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ
നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷണൽ ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ എൻ ജി ഒ നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. പൂർണ്ണതയിൻ അവകാശമാ പുതു ജെറുസലേം.